ഫ്ലെക്സി ഇലക്ട്രോണിക്സ് അവതരിപ്പിക്കുന്ന LLH ഹോസ്പിറ്റൽ അബുദാബി കൈരളി അറേബ്യ മെഗാ ലോഞ്ച് ഇവന്റ് പവർഡ് ബൈ കൗല ഇവിടെ കുറച്ച് നിമിഷങ്ങൾക്കകം നടക്കാൻ പോവുകയാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ നാലാമത്തെ ചാനൽ ഒരു സമ്മാനമായി ഇവിടെ പ്രവാസി മലയാളികൾക്ക് അവർ നൽകാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു മൊമെന്റ് ആണ്. ആൻഡ് ഈ മുഹൂർത്തത്തിലേക്ക് മലയാള സിനിമയിലെ മറ്റൊരു അതുല്യ നടനെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 33 വർഷമായി ഒരു നടനായി വ്യത്യസ്തമായ കഥാപാത്രമായി ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നു. ഹീസ് ഓൾസോ എൻ എക്സ്ട്രീംലി ലക്കി പ്രൊഡ്യൂസർ. നല്ല കുറെ സിനിമാസ് പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കാര്യമാണ്, ലെറ്റ്സ് വെൽക്കം ശ്രീ മുകേഷ്. ഒരേ കമ്മിറ്റ്മെന്റോട് കൂടി ഒരേ എക്സൈറ്റ്മെന്റോട് കൂടി മലയാള സിനിമയെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് മുകേഷ് ഏട്ടൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൈരളി ടിവിയുടെ നാലാമത്തെ ചാനൽ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. കൈരളി അറേബ്യ എന്നാണ് അതിന്റെ പേര്. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും കൈരളി അറേബ്യയ്ക്ക് നേരുന്നു. എനിക്ക് തോന്നുന്നത് മലയാള സിനിമാ വേദിയിൽ നിന്നും ഒരു പ്രോഗ്രാമുമായിട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമൻസുമായിട്ട് കൈരളി അറേബ്യയിൽ ആദ്യം വരാൻ പോകുന്നത് ഞാൻ ഹോസ്റ്റ് ചെയ്ത രസച്ചട്ടി എന്ന കുക്കറി ഷോ ആയിരിക്കും. കാരണം ഒരു മുഴം മുമ്പേ ഞാൻ എറിഞ്ഞു, ആ ചാനലിൽ ഞാൻ കയറിപ്പറ്റി. ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുക്കറി ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്, അതും കൈരളി അറേബ്യയിലായത്. കാര്യം കൈരളി ചാനലിലും പീപ്പിളിലും വീലും എല്ലാം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിങ്ങനെ ഒരു മഹാഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അതീവ നന്ദി രേഖപ്പെടുത്തുന്നു. മുകേഷേട്ട, പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ഓഡിയൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഇവിടെ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ അടുത്ത് അവർക്കൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ ഓഡിയൻസിലെ മുകേഷ് ചേട്ടനോട് ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഉണ്ട് 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 ചേട്ടാ. മുകേഷേട്ടാ, ആക്ച്വലി മുകേഷേട്ടന് എത്ര വയസ്സായി? 33 വർഷമായി സിനിമയിൽ വന്നിട്ട് എന്നുള്ളത് ഞങ്ങൾ ഇവിടെ കേട്ടു. എത്ര വയസ്സായപ്പോഴാണ് സിനിമയിൽ വന്നത് എന്ന് പറയുവോ, ബാക്കി ഞങ്ങൾ കണക്കുകൂട്ടിക്കോളാം. ശരിക്കും ഇതിന് ഒരു മറുപടി എന്ന് പറയുന്നത്, എനിക്ക് ശരിക്കും എത്ര വയസ്സായി എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, അതാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ഒരു ചെറിയ ഒരു സംഭവം ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതായത്, സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നായികയും അവരുടെ അമ്മയും ഞാനും കൂടെ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ, ആ കുട്ടി എന്നോട് ഒന്ന് പരിചയപ്പെട്ടു, ഞാനിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു നായികയാണ്, അപ്പം എനിക്ക് ഞാൻ സിനിമയിൽ കാണുന്ന മുഖമല്ലല്ലോ നമ്മൾ അല്ലാതെ കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് കുട്ടിയുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, 18. അപ്പം ഞാൻ ചോദിച്ചു, 18 എന്നൊരു പേരുണ്ടോ? ഓ, പേര് ഇന്നതാണ്. എവിടെയാണ് വീട്? 18. ചെറിയ 18 എന്ന് പറഞ്ഞ സ്ഥലത്താണോ? അല്ലല്ലല്ല, വീട് പിന്നെ തൃശ്ശൂരാണ്. എന്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? 18. അങ്ങനെ ഒരു 3 പ്രാവശ്യം 18 പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ആ കുട്ടി അഭിമാനം കൊള്ളുന്നു എനിക്ക് 18 വയസ്സ് ആയതിൽ. അപ്പോൾ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്ന ഒരു കുട്ടി ഇങ്ങനെ 18 പേരിൽ അങ്ങനെ വലിയ ഊറ്റം കൊള്ളേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്ന് ബോധവൽക്കരിക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ, 18 വയസ്സ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ കടന്നുപോകുന്ന ഒരു വയസ്സ് മാത്രമാണ്. ആരെങ്കിലും 18 വയസ്സായ എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ 18 വയസ്സായ എല്ലാവർക്കും ജോലി കൊടുക്കുന്നു, അങ്ങനെ അങ്ങനെ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ ചോദ്യം ചോദിച്ച സഹോദരിയോടും എനിക്ക് ചേർത്ത് പറയാനുള്ളത്, നമ്മൾ ചെയ്യേണ്ടത് 30, 40, 50 എത്ര വയസ്സ് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ആളുകളെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് ഇത്രയും വയസ്സായെങ്കിലും അവൻ 18-കാരന്റെ ചുറുചുറുക്കോടും ആണ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. നമ്മളെ ആ ജോലിയാണ് അവൻ ചെയ്യുന്നത്, അതായിരിക്കണം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് 20 വരെ വരുന്നുള്ളൂ, 18 വരാൻ പറ്റുന്നില്ല. അതിനുവേണ്ടുള്ള ശ്രമമാണ്, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മുകേഷ്. ഞങ്ങൾ വിക്കിപീഡിയയിൽ തപ്പും. രേഖപ്പെടുത്തും. മുകേഷേട്ട, പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ഓഡിയൻസിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. ഇവിടെ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ അടുത്ത് അവർക്കൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ ഓഡിയൻസിൽ മുകേഷേട്ടനോട് ചോദ്യം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഉണ്ട് 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 ചേട്ടാ.
മുകേഷ് ഏട്ടാ, ആക്ച്വലി മുകേഷ് ഏട്ടന് എത്ര വയസ്സായി? 33 വർഷമായി സിനിമയിൽ വന്നിട്ട് എന്നുള്ളത് ഞങ്ങളിവിടെ കേട്ടു. എത്ര വയസ്സായപ്പോഴാണ് സിനിമയിൽ വന്നത് എന്ന് പറയുവോ, ബാക്കി ഞങ്ങൾ കണക്കുകൂട്ടിക്കോളാം. ശരിക്കും ഇതിന് ഒരു മറുപടി എന്ന് പറയുന്നത്, എനിക്ക് ശരിക്കും എത്ര വയസ്സായെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. Let's welcome ശ്രീ മുകേഷ്. ഒരേ കമ്മിറ്റ്മെന്റോടുകൂടി ഒരേ എക്സൈറ്റ്മെന്റോടുകൂടി മലയാള സിനിമയെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് മുകേഷ് ഏട്ടൻ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൈരളി ടിവിയുടെ 4-ാമത്തെ ചാനൽ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. കൈരളി അറേബ്യ എന്നാണ് അതിൻ്റെ പേര്. ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും കൈരളി അറേബ്യയ്ക്ക് നേരുന്നു. ഫ്ലെക്സി ഇലക്ട്രോണിക്സ് അവതരിപ്പിക്കുന്ന LLH ഹോസ്പിറ്റൽ അബുദാബി കൈരളി അറേബ്യ മെഗാ ലോഞ്ച് ഇവന്റ് പവർഡ് ബൈ കൗല ഇവിടെ കുറച്ച് നിമിഷങ്ങൾക്കകം നടക്കാൻ പോവുകയാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ 4-ാമത്തെ ചാനൽ ഒരു സമ്മാനമായി ഇവിടെ പ്രവാസി മലയാളികൾക്ക് അവർ നൽകാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ വലിയ ഒരു മൊമെന്റ് ആണ്. ആൻഡ് ഈ മുഹൂർത്തത്തിലേക്ക് മലയാള സിനിമയിലെ മറ്റൊരു അതുല്യ നടനെ സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 33 വർഷമായി ഒരു നടനായി വ്യത്യസ്തമായ കഥാപാത്രമായി ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നു. ഹി ഈസ് ഓൾസോ എൻ എക്സ്ട്രീംലി ലക്കി പ്രൊഡ്യൂസർ. നല്ല കുറെ സിനിമാസ് പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കാര്യമല്ലേ? എനിക്ക് തോന്നുന്നത് മലയാള സിനിമാ വേദിയിൽ നിന്നും ഒരു പ്രോഗ്രാമുമായിട്ട് അല്ലെങ്കിൽ ഒരു പെർഫോമൻസുമായിട്ട് കൈരളി അറേബ്യയിൽ ആദ്യം വരാൻ പോകുന്നത് ഞാൻ ഹോസ്റ്റ് ചെയ്ത രസച്ചട്ടി എന്ന കുക്കറി ഷോ ആയിരിക്കും. കാരണം ഒരു മുഴം മുമ്പേ ഞാൻ എറിഞ്ഞു, ആ ചാനലിൽ ഞാൻ കയറിപ്പറ്റി. ആദ്യമായിട്ടാണ് ഞാൻ ഒരു കുക്കറി ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്, അതും കൈരളി അറേബ്യയിലായത്. കാര്യം കൈരളി ചാനലിലും പീപ്പിളിലും വീലും എല്ലാം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിങ്ങനെ ഒരു മഹാഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അതീവ നന്ദി. അതാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ ഒരു ചെറിയ ഒരു സംഭവം ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതായത് സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നായികയും അവരുടെ അമ്മയും ഞാനും കൂടെ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ, ആ കുട്ടി എന്നോട് ഒന്ന് പരിചയപ്പെട്ടു, ഞാനിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു നായികയാണ്, അപ്പം എനിക്ക് ഞാൻ സിനിമയിൽ കാണുന്ന മുഖമല്ലല്ലോ നമ്മൾ അല്ലാതെ കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കുട്ടിയുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു 18. അപ്പം ഞാൻ ചോദിച്ചു 18 എന്നൊരു പേരുണ്ടോ? ഓ, പേര് ഇന്നതാണ്. എവിടെയാണ് വീട്?